മുളകിന്റെ മൂന്നാല് പാടങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ നാലാമത്തെ പാടത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മരുന്നൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളം അതുപോലെ തന്നെ അരവേപ്പില അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മരുന്നുണ്ടാക്കുന്നത് അത് നമ്മുടെ വെള്ളി ചക്കും അതുപോലെ തന്നെ മിലിബഗ് കുരുടുപ്പ് ഇതിനെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മരുന്നാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ മിനി സ്ലൈഷൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിത്തുകൾ ഗ്രോബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ മിനി സ്ലൈഷൽ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ ആ മിശ്രിതം എന്താണെന്ന് നോക്കാം നമുക്ക് തുടങ്ങാം ഇപ്പം മുളകിൻ്റെ മൂന്ന് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വെള്ളീച്ച മീലിബഗ് അതുപോലെ തന്നെ കുരുടുപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതായ ഒരു വളപ്രയോഗമാണ് എന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ദിവസത്തെ കഞ്ഞുവെള്ളം എടുക്കുക അതിനകത്തോട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ദോശമാവുണ്ടല്ലോ അപ്പോൾ അവസാനത്തെ ആദ്യത്തെ ഏതായാലും മതി ഒരു സ്പൂണ് അതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ് ആര്യവേപ്പ് കറിവേപ്പല്ല ആര് ഇലയും കൂടെ ഇതിനകത്തോട്ട് ഊരിയിട്ട് വെക്കാം ഉരിട്ടിട്ട് എന്താണെന്ന് പറയുമ്പോൾ നല്ലതുപോലെ കലക്കി അങ്ങ് വച്ചേക്കണം അടച്ചുകൊണ്ടുവന്ന് ഒരു അഞ്ച് ദിവസം വയ്ക്കണം ഇനി ഇത് അഞ്ച് ദിവസം അങ്ങനെ ഇരുന്ന് പുളിക്കട്ടെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു മിശ്രിതം ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഞ്ഞിവെള്ളം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ആര് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമ്മളൊരു കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം വെള്ളീച്ച മിലി ബഗ് നമ്മുടെ ചെടികളുടെ കുരുടിപ്പ് അതുപോലെ തന്നെ വൈകുന്നേരത്തെ സമയങ്ങളിലൊക്കെ വന്ന് നമ്മുടെ ചെടികൾ വന്നിരിക്കുന്ന വെട്ടിലൊക്കെ വെട്ടിലൊക്കെ വന്ന് നമ്മുടെ ചെടികളൊക്കെ വെട്ടിക്കളയത്തില്ലേ അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ളതായ ഈ ഒരു മരുന്നുണ്ടല്ലോ നല്ല സൂപ്പറാണ് ഇപ്പം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ക്രാണവും ഉണ്ടായതുകൊണ്ട് അതൊന്നും അടുക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഇത് പുളിച്ചോണ്ടിരിക്കുകയാണിത് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഈ മിശ്രിതം ഇതെങ്ങനെയാണ് ചെടിക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ മിശ്രിതം നമ്മൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ സ്പ്രേയറിനകത്ത് ആക്കിയിട്ടുണ്ട് അതിൻ്റെ സ്പ്രേയർ ബോട്ടലിനകത്ത് ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലതുപോലെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ അരിപ്പിനകത്തോട്ടൊക്കെ ഈ ഇതിൻ്റെ ഹോളിനകത്തോട്ട് കയറി ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെയല്ല ഡയറക്റ്റ് അല്ല ഒഴിക്കുന്നത് ഇതിനകത്ത് വെള്ളം കൂടെ ചേർത്ത് വേണം ഒഴിക്കാനായിട്ട് അപ്പം ഒരു ഒന്നര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം അപ്പം നമ്മുടെ മുളകൊക്കെ കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിനേക്കാൾ കുറേ കൂടെ നല്ലതുപോലെ വളർന്നിട്ടുണ്ട് നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട് കണ്ടോ നല്ല സുന്ദരി കുട്ടികളായിട്ട് കണ്ട മുട്ടകൾ വരുന്നുണ്ട് കുറേ ശിഖരങ്ങളുമായിട്ടുണ്ട് അപ്പം നമ്മൾ എന്തുവാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മണ്ട ഭാഗത്തോട്ടും എല്ലാ ഇലയിലും ഒക്കെ നമ്മളങ്ങോട്ട് കൊടുക്കണം പിന്നെ അഥവാ നമ്മുടെ അതിനകത്ത് വെള്ളീച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പുറകോശം ഇല ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഈ പുറകോശത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം കൂടുതലും നമ്മൾ നമ്മുടെ നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളീച്ചയും എന്താണ് മുഞ്ഞയും ഒന്നും നമ്മുടെ ചെടികളെ ബാധിക്കത്തില്ല നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം അടിഭാഗം തൊട്ടേ അങ്ങോട്ട് അടിച്ചു കൊടുക്കണം എല്ലാ ചെടികൾക്കും ഇതുപോലെ അടിച്ചു കൊടുക്കുക അത് നമ്മുടെ സ്പീഡ് പറയുമ്പോൾ ഒന്നുകൂടെ പമ്പ് പമ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക ഇത് കൂടുതലും തളിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ വൈകി വൈകുന്നേരത്തെ സമയത്ത് വേണം തളിച്ചു കൊടുക്കാനായിട്ട് വൈകുന്നേരത്തെ സമയത്താണ് നമ്മുടെ ചെടികളിലൊക്കെ കൂടുതൽ കീടങ്ങൾ വരുന്നത് ഇപ്പം മുളകിന് മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും ഇത് തളിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടികളിലൊക്കെ ഇതുപോലെ അടിഭാഗത്തുള്ള ഇലകളൊക്കെ മഞ്ഞളിച്ച് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിനെയങ്ങ് നുള്ളി മാറ്റി കളഞ്ഞേക്കണം അത് എല്ലാ ഇലകളെയും ചെടിയെ മൊത്തത്തിൽ ബാധിക്കാനായിട്ട് ഇടവരും ഇപ്പം നമ്മുടെ എല്ലാ ചെടികളും കണ്ട് നല്ലതുപോലെ ശിഖരങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ജോലിയാണ് ഇതെല്ലാം ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കിക്കൊണ്ട് ഇവിടെയെല്ലാം ഇതെ ഓരോ ചട്ടികളും എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് മുളകിനെ എല്ലാം ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് മറ്റുള്ള ചെടികളെല്ലാം വേറെ വേറെ എങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കാം പിന്നെ നമുക്ക് ഇതിനകത്തൊരു അടുത്ത വളം കൂടെ കൊടുക്കണം അപ്പം എല്ലാ എല്ലാ ചെടികൾക്കും നമ്മൾ മുള നട്ടിരിക്കുന്നതായ മുളകിൻ്റെ എല്ലാ ചെടികൾക്കും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മണ്ട ഭാഗത്തോട്ടൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ ഈ കുരുടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ അങ്ങ് നേരെ ആയിക്കോളും ഈ നട്ടേക്കുന്ന സിറാ മുളകാണ് ഈ നട്ടേക്കുന്ന ഒരു വയലറ്റ് ഉണ്ടമുളകാണിത് ഇത് കാന്താരി വെള്ളക്കാന്താരിയാണ് വെള്ളക്കാന്താരിയൊക്കെ കണ്ട ഇവിടെ ഇഷ്ടംപോലെ പിടിച്ചു വരുന്നുണ്ടോ കായായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മുട്ടുകൾ വരുന്നുണ്ട് ഇപ്പൊ ഒന്നും രണ്ടും മൂന്നും പാടം കണ്ടവർക്ക് മാത്രമേ ഈ നാലാമത്തെ ലെസൺ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പം മുളക് കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് എല്ലാവരും ആ ലെസൺ ഒക്കെ ഒന്ന് കാണുക എന്നിട്ട് ഇതേപോലെ ഒരു അഞ്ച് ആറ് തൈ എങ്ങനെ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക ഒരു പത്തെണ്ണം നട്ടാൽ മാത്രമേ നമുക്കൊരു അഞ്ചെണ്ണം പ്രയോജനപ്പെടുത്തുള്ളൂ കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണേ ഇപ്പം ഇനി ഒരു വളം കൂടെ നമുക്കിനകത്ത് ചെയ്യണം നാലാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മുളകിന് അടുത്ത വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവസിലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം എല്ലാവർക്കും അറിയാം നമ്മൾ ജൈവ ജൈവസിലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഇതിനകത്ത് ഞാൻ ഒരുപിടി എല്ലുപൊടിയും കൂടിയിട്ടുണ്ട് നമ്മുടെ പച്ചമുളകന് ഏറ്റവും നല്ലതാണ് എല്ലുപൊടിയും കൂടെ ചേർക്കുന്നത് ഇപ്പം അതിൽ നിന്ന് ഒരു കപ്പ് നമുക്ക് എടുക്കാം നല്ലതുപോലെ കലക്കിയതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ജൈവ ജൈവസിലറി എടുക്കാനായിട്ട് ഒരു കപ്പേ എടുക്കുന്നുള്ളൂ ഇപ്പം നമ്മുടെ ജൈവ സ്ലറിക്കകത്തോട്ട് തണ്ട കുറച്ച് ഫിഷ് അമ്പനയും കൂടെ ചേർക്കുകയാണേ മതി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമ്പുനാണ് അപ്പോൾ അതിനകത്തു നമുക്കൊരു മുക്കാൽ ബക്കറ്റോളം വെള്ളം ആക്കാം ഈ സ്ലറി നമുക്കിനി ഓരോതിൻ്റെയും ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിക്കുമ്പോഴും തണ്ട ഇതേപോലെ എപ്പോഴും ഒന്ന് കലക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചുറ്റിനും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞ ഇട്ട വളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റായ ഉള്ളിത്തൊലി മുട്ടത്തോട് പഴത്തിൻ്റെ തോല് വെളുത്തുള്ളിയുടെ തോല് ഇഞ്ചിയുടെ തോല് ഇതെല്ലാം കൂടെ ഉണക്കി കൈകൊണ്ടുവന്ന് ഞെരടിയായിരുന്നു നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് മാറ്റം നമ്മുടെ മുളകിന് വന്നേന്നുണ്ടോ ഇതൊക്കെ നല്ല തഴച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ലറിയൊക്കെ നമുക്ക് ആഴ്ച രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വെള്ളിയച്ചയുടെ മരുന്ന് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ നോട്ടങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ ചട്ടിക്കകത്ത് വിത്തുകൾ പാകി വെച്ചിരിക്കുക നമ്മുടെ തക്കാളി വഴുതന വഴുതനയൊക്കെ ഒക്കെ പാകി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ പ്രത്യേകം ഇപ്പം സഞ്ചിയോ കവറോ ഒന്നും തിരക്കി നടക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു ഗ്രോബാഗിനകത്തോട്ട് നമ്മളങ്ങ് വിത്തുകളൊക്കെ പാകിയാൽ മതി ഇപ്പം നമ്മുടെ മുളകിൻ്റെ വിത്തുകൾ തന്നെ ഒരു പത്ത് ടൈപ്പ് കൂടുതലുണ്ട് നമ്മുടെ സൈറ്റിൽ മുളക് വിത്തുകൾ എല്ലാം നല്ല സൂപ്പർ വിത്തുകളായിട്ടോ നമ്മളെല്ലാത്തിനും ഒഴിച്ചു കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആഴ്ച തന്നെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം തക്കാളിക്കും കൂടി ഇരിക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ മുളകിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉള്ളതായ ഈ മരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ജൈവ രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് സാധിക്കും അപ്പം നേരത്തെ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഞാൻ കട്ട് ചെയ്ത് തോരനൊക്കെ ഒക്കെ വെച്ച് നല്ല അടിപൊളിയാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ പിന്നെ കണ്ണിനും നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര എല്ലാ ചീരയും നല്ലതാണ് പ്രത്യേകിച്ച് പൊന്നാങ്കണ്ണി ചീര അപ്പം കുറേ പേരിങ്ങനെ പൊന്നാങ്കണ്ണി ചീര നമ്മൾ വാട്സാപ്പിനകത്തും അതേപോലെ കമൻറ്റ് ബോക്സിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നമുക്ക് ഇതേപോലെ ഒക്കെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതി അപ്പം നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ മിനി സ്ലൈഫ്സ് ഡോട്ട് കോമിൽ കയറിയാലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നല്ല വെറൈറ്റി മുളകളൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും അല്ലേ പലതരത്തിലുള്ളതായ പിന്നെ മുളകളാണെങ്കിലും പയറാണെന്നുണ്ടെങ്കിലും എല്ലാ പച്ചക്കറികളും പലതരത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളതായ വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിനി സ്ലൈസ് ഡോട്ട് കോമിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനും വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പാടുത്തവിടെ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം